നമസ്കാരം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതിപ്പോൾ ക്രമാനുഗതമായിട്ട് ഉയർന്നു വരിക മാത്രമാണ് ഉണ്ടായത്. 60,000 സബ്സ്ക്രൈബേഴ്സുള്ള സമയത്ത് എവിടെ നിന്നോ നോക്കോ എവിടെ നിന്നോ ചില ഭാഗത്ത് ചില തണലുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ സംഘീയാണ്, RSS-കാരനാണ്, RSS-ൻ്റെ ചാരനാണ് എന്നൊക്കെയും പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള മറുപടി സബ്സ്ക്രൈബേഴ്സ് അതിനകത്തുള്ള സുഹൃത്തുക്കൾ തന്നെ കൊടുക്കുകയും ചെയ്തു. അത് അവിടെ അവസാനിച്ചു. അത് അവസാനിച്ചപ്പോൾ ഈ ഒരു മാസം കൊണ്ട് 80,000, 20,000 മറ്റോ സബ്സ്ക്രൈബേഴ്സ് ഉയരുകയും ചെയ്തു. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലുപരി എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നശിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഈ ക്രിസംഗി കുഞ്ഞുങ്ങൾ, സംഘിക്കുഞ്ഞുങ്ങളല്ല ക്രിസംഗി കുഞ്ഞുങ്ങൾ, അവർ വീണ്ടും എനിക്കെതിരെ ഒരു മറ്റേ ഈ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതാക്കാനുള്ള ശ്രമം കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10, 12, 15 ദിവസങ്ങളായിട്ട് നിന്നിടത്ത് നിൽക്കുകയാണ്. കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു, അങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ല, കയറുന്നില്ലപ്പോൾ എവിടെ നിന്നോ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്. അവിടെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, കാര്യമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ഇനി ഉണ്ടായാലും എനിക്കൊരു തേങ്ങാക്കോല ഇല്ല, അത് വേറെ കാര്യം. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ ക്രിസംഗികൾ മുഴുവൻ കൂട്ടത്തോട് ഒഴിഞ്ഞു പോയാലും എനിക്കൊരു തേങ്ങയില്ല, ഒരു തേങ്ങയില്ല എന്ന് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അപ്പുറത്തെ വാക്കാ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇതും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല. ഈ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾ, നസ്രാണി കുഞ്ഞുങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല 65 വയസ്സ് വരെ ഞാൻ എത്തിച്ചേർന്നത്. ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും കാര്യം പറഞ്ഞിട്ട്, യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ടുമല്ല എത്തിച്ചേർന്നത്. അതിങ്ങനെ പോകും അത്രമാത്രം. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമി പൈസ ഉണ്ടാക്കി, സ്വാമി വീടുണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരുടെയും പൈസ കട്ടട്ടോ കവർന്നട്ടോ അല്ല അരമനകൾ കെട്ടിപ്പോക്കിയിട്ടുള്ള, പാലസുകൾ കെട്ടിപ്പോക്കിയിട്ടുള്ളത്. ഇവരുടെ മക്കളില്ലാത്ത അച്ഛന്മാർ, എന്നാൽ മക്കളെ ഉണ്ടാക്കുന്ന അച്ഛന്മാർ, അവർക്ക് അരമനകളും പാലസും ഉണ്ടാക്കിയത് അവരുടെ തന്നെ കീഴാദികളുടെ കാല് വെട്ടി ചോര കുടിച്ചിട്ട് ഒക്കെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. സ്വന്തം അസ്മാദികളെ നശിപ്പിച്ചിട്ട് അൽമായന്മാരെ. അത് ഈ നസ്രാണി കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ബോധം വരികയെന്ന് അറിയില്ല. അവർ ആരുടെയും കാല് വിട്ട് മറ്റേ ആരുടെയും ആരുടെയും നെഞ്ചുകൂടം പിളർന്നിട്ടും പിളർത്തിയിട്ടും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും രാഷ്ട്രത്തെ ചതിച്ചിട്ടും വിദേശ പണം കൊണ്ടുവന്നിട്ടും ഇവിടെ കുട്ടികളെ കണ്ണടച്ചു നിർത്തി അന്ധന്മാരാണെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടും അങ്ങനെയൊന്നുമല്ല ഞാനിവിടെ വീടുണ്ടാക്കിയത്. കുറേ നല്ല സുഹൃത്തുക്കൾ, നല്ല മുസ്ലിം സുഹൃത്തുക്കൾ, ഇസ്ലാമിനെ പിന്തുടരുന്ന സുഹൃത്തുക്കൾ അവിടെ സക്കാത്ത് എൻ്റെ വഴിക്ക് തിരിച്ചുവിട്ടു ഈ പാവത്തിനൊരു വീടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പോൾ ഇവർക്ക് കടിയും ചൊറിയും. ഈ ക്രിസംഗികൾക്കുള്ള കടിയും ചൊറിയും ഇപ്പോൾ അതാണ് വാസ്തവത്തിൽ. ഇവരൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് 66 വയസ്സുണ്ട്. 65 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് ഇങ്ങനൊരു വീടുണ്ടായിട്ടല്ല. ഇങ്ങനൊരു വീടുണ്ടാകും, ഒരു വീടിനകത്ത് ഇനി അത് ലാസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ലൈഫാണ്. ഒരു വീടിനകത്ത് ഒരു സ്വന്തം കട്ടിലും കിടന്ന് മരിക്കാം എന്ന് ഒരു സ്വപ്നവും ഒരു വർഷവും എനിക്കുണ്ടായിരുന്നില്ല, ഒരു 1.5 വർഷവും എനിക്കുണ്ടായിരുന്നില്ല. അത് പടച്ചവൻ്റെ കൃപ, അള്ളാഹുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ എങ്ങനെയോ നമ്മൾ പറയാറില്ലേ, കണ്ടു കണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്ന പോലെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എനിക്കൊരു വീട് തന്നു. ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ അവരോടൊരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല, നന്ദി ഇസ്ലാമിനാണ്, നന്ദി അള്ളാഹുവിനാണ് കൊടുത്തത്. കാരണം അവരെ മനസ്സിനെ അങ്ങനെ രൂപപ്പെടുത്തിയതിന്, അങ്ങനെ അവർ തന്നിട്ടുള്ള ആ വീടിനെ നോക്കിയിട്ടാണ് ചൊറിയും കളിയും ഈ ക്രിസംഗികൾക്ക്.
ക്രിസ്ത്യാനികൾക്ക്, നസ്രാണി സംഘികൾക്ക്. ഞാൻ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചവനാണ്. ആകെ തണ്ടി കളിക്കാൻ നടന്നവനല്ല ഞാൻ. അതിന് കോളേജിൽ നന്നായിട്ട് പഠിച്ചവനാണ്. ആകെ തണ്ടി കളിക്കാനല്ല നടന്നത്. സംസ്കൃതം നന്നായിട്ട് പഠിച്ചു. സംസ്കൃതം നമ്മൾ മറ്റുള്ള ഭാഷകൾ പഠിക്കുന്ന പോലെ ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ൂത്രാണി ആണ് ആദ്യ സംജ്ഞാർത്ഥാനി ഏഷാമന്ത്യ ഐതഹ എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഭാഷ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ചുമരൻ്റെ മേലെ റൂഫും എഴുതി ഒട്ടി ഉച്ച വെച്ചിരിക്കുകയാണ് ഇതൊക്കെ സൂത്രങ്ങൾ. ഇക്കോയണച്ചി ഇകസ്ഥാനി സംഹിതായാം വിഷയേ ഇതൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. ചുമരം എഴുതി വച്ചിരിക്കുകയാണ്. എൻ്റെ കൈത്തട്ടം എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ഞാൻ. മ്യൂസിക്കും ഞാൻ പഠിച്ചു. ഗിറ്റാറും ഞാൻ പഠിച്ചു. അനവധി കാലം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. KPSലുണ്ടായിരുന്നു, കലാനിലയത്തിലുണ്ടായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിമ്പളം തിയേറ്ററിലുണ്ടായിരുന്നു. സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗിറ്റാർ കൈകാര്യം ചെയ്യുന്ന ആളായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ജയം രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുണ്ട്. അതിൽ മിക്കവാറും ശബ്ദം കൊടുത്തിരുന്നത് മറ്റു പലരോടൊപ്പം ഞാനും ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിനെനിക്ക് കിട്ടിയിരുന്നത് 75 രൂപയാണ് ഒരു ദിവസം. ഉച്ചയ്ക്ക് ആഹാരവും കിട്ടും. പിന്നീട് ഒരുപാട് കാലം ഞാൻ ഋഷികേശിൽ, ഹരിദ്വാറിൽ, ഉത്തരകാശിയിലൊക്കെ വേദാന്തം പഠിച്ചു. പിന്നീട് ഞാൻ പഠിപ്പിച്ചു. അനവധി സ്ഥലങ്ങളിൽ അനവധി നാളായിട്ട് വേദമന്ത്രങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകൾ, സ്വരസഹിത ഉപനിഷത്തുകൾ, അതിനകത്തുള്ള സാമവേദ സംബന്ധിയായിട്ടുള്ള അഹമന്നം അഹമന്നാദോഹമന്നാദോഹമന്നാദഹ അഹഗ്ശ്ലോകൃതഹഗ്ശ്ലോകൃതഹഗ്ശ്ലോകൃത് അഹമസ്മി പ്രഥമചാരുദാസ്യ ഇങ്ങനെ പോകുന്നുണ്ടത്. ഇത് വിദേശികളടക്കം കുറേ ആൾക്കാർ പഠിക്കാൻ വന്നിരുന്നു, പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇന്നും ആ പഠനം ഓൺലൈനിലൂടെ, അത് അമേരിക്കയിലെ ആളുകളുണ്ട്, ജർമ്മനിയിലുള്ള ആൾക്കാരുണ്ട്, നൈജീരിയയിലുണ്ട്, ഓസ്ട്രേലിയയിലുള്ളവരുണ്ട്. അപ്പോൾ ആ പഠനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് തീർത്ഥ സ്ഥലങ്ങളിൽ ഞാൻ ഗീതാജ്ഞാനയജ്ഞങ്ങൾ, ഉപനിഷജ്ഞാനയജ്ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതറിയാതെ പോയത് ഹിന്ദുക്കൾ മാത്രമാണ്. നൂറ്റി 142 ദിവസം ഗീത നടത്തി തൃശ്ശൂർ, 128 ദിവസം നടത്തി തൃശ്ശൂർ, 28 ദിവസം ഗീത നടത്തി തൃശ്ശൂർ. ഇന്നും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഗീതയുടെ, ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യത്തിൻ്റെ ഭാഷാന്തരീകരണം നിർവഹിക്കാൻ 3 വർഷമെടുത്ത് അത് ഞാൻ നിർവഹിച്ചു. അതിൻ്റെ പുസ്തകം പാറമേക്കാവ് ദേവസ്വക്കാർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1000 കോപ്പികൾ ചൂടപ്പം പോലെ വിറ്റഴിക്കുകയും ചെയ്തു. ഇപ്പോഴും എൻക്വയറി വരും, കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറയും പാറമേക്കാവിന് പോയി ചോദിക്കാൻ. അതിൻ്റെ പൈസ റോയൽറ്റി ആയിട്ട് അവരെനിക്ക് പലപ്പോഴും ചെറിയ തുകയാണെങ്കിൽ അതെനിക്ക് അയച്ചു തരാറുണ്ട്. ഇങ്ങനെ വൈജ്ഞാനികമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ആയിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. നാഗപ്പൂർ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. തേനിയിൽ പോയിട്ട്, ചിത്ഭവാനന്ദ ആശ്രമത്തിൽ പോയിട്ടാണ് വേദമന്ത്രങ്ങൾ, ഈ മറ്റേ സ്വരസഹിതം പഠിച്ചത്, സ്വരത്തോടുകൂടി പഠിച്ചത്. ഭദ്രം കർണേ വിഷ്ണുയാമദേവാഹ ഭദ്രം പശ്യേ ഭാക്ഷ്യവീര്യജത്രാഹ സ്ഥിരൈരംഗേ സ്തുഷ്ടുവാഗം സസ്തനോഭി വിഷേമദേവഹിതയദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേ. ഇങ്ങനെ പോകുന്നു അത്. അതതിനകത്ത് സ്വരസ്ഥാനങ്ങളുണ്ട്. ഉദാത്ത സ്വരിതം, ഉദാത്തം, അങ്ങനെ
അതിനകത്ത് സ്വരസ്ഥാനങ്ങളുണ്ട്. അതനുസരിച്ച് വേണം അത് പഠിക്കാൻ. അത് നാവ് പിടിച്ച് പിരിച്ച് വളച്ചിട്ടാണ് ഗുരുനാഥന്മാരെ പഠിപ്പിക്കുക. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോഴുള്ളത്, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ അറിവുകൾ. അതാണിപ്പോൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അവർക്കെന്നോട് ഇഷ്ടം തോന്നുന്നു, അവരെന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്നു. ഇത് കണ്ടുകൂടാത്ത ഈ കൃസംഗികൾ, നസ്രാണി കഴുതക്കുഞ്ഞുങ്ങൾ, അവരിപ്പോൾ തെറിവിളിയോട് തെറിവിളിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരച്ഛന്മാർക്ക് മാത്രമേ ഫേസിൽ പൗഡർ ഇട്ട് നടക്കാൻ പാടുള്ളൂ. അവരച്ഛന്മാർക്ക് മാത്രമേ പല്ല് കൃത്യമായിട്ട് വെപ്പ് പല്ലല്ലാത്ത പല്ലുണ്ടാകാൻ പാടുള്ളൂ. അവരച്ഛന്മാർക്ക് മാത്രമാണ് ആരോഗ്യം ഉണ്ടാവാൻ പാടുള്ളൂ. സന്യാസിമാർ മുഴുവൻ വേ എന്ന് പറഞ്ഞ് വയല് പല്ലില്ലാതെ എല്ലാം കൊഴിഞ്ഞ് കുചേര വസ്ത്രവും ധരിച്ചുകൊണ്ട് വടിയും കുത്തിപ്പിടിച്ച് നടക്കണം. അത് അവരുടെ താല്പര്യം. അതുകൊണ്ട് ഈ പറഞ്ഞ തെണ്ടിപ്പിള്ളയിൽ നിന്നുള്ള ഭാഷ ഉപയോഗിക്കുന്നില്ല. ഈ കഴുതക്കുഞ്ഞുങ്ങളുടെ താല്പര്യം സന്യാസിമാർ ഇങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛന്മാർ സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് നടക്കണം. പള്ളിയിൽ വരുമ്പോൾ ഓഹയിട്ടിട്ട് വെളുത്ത ഓഹയിട്ട ചെകുത്താന്മാർ, പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ പറമുടയാ, കൂട്ടത്തിലെ പെണ്ണ് കന്യാസ്ത്രീയാ, അവളും വസ്ത്രം മാറും, പുറത്തു പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തും, വ്യഭിചാരം. അത് നമ്മൾ കാണുന്ന കാഴ്ചയാണത്. അല്ലെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ വസ്ത്രം മാത്രമേ ഉള്ളൂ. പുറത്തു പോയാലും അകത്തു വന്നാലും എല്ലാം ഒരുപോലെ. പുറത്ത് പറമുടി, ഞാൻ ഗൾഫിൽ പോയപ്പം ഇതേ വസ്ത്രം തന്നെയായിരുന്നു, കാവ്യ വസ്ത്രം തന്നെയായിരുന്നു. അവിടെ പോയ സമയത്ത് അവിടുത്തെ അറബികൾ ആരും, ഞാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന സമയത്ത് ഒടും ചൂടാണ് എങ്കിലും എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നാ മരുഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങണം എനിക്ക് പറഞ്ഞു. അവിടെ കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും സ്വാമിയുടെ നിറം മാറുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കയറി അപ്പോൾ പോലീസ് ജീപ്പ് വന്നു. ഞാൻ വിചാരിച്ചു ഈ മരുഭൂമിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, ചെറിയൊരു നിയമമുണ്ട് അവിടെ, വലിയ കാര്യമായിട്ടല്ല. പോലീസ് അവിടെ നിർത്തി. പക്ഷെ അഷ്റഫുള്ളാലും എനിക്ക് പ്രശ്നമില്ല, കാരണം അയാൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളും. പക്ഷെ അവർ കയറി വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ വസ്ത്രം കണ്ടോ പറഞ്ഞതെന്നറിയാമോ, റാം റാവുന്നു, കുളിരുകോരി കുളിരുകോരി, വാസ്തവത്തിൽ കുളിരുകോരി. അബുദാബിയിലാണ്, അറേബ്യൻ മണ്ണിലാണ് അവിടുത്തെ പോലീസിനോട് പറഞ്ഞത് റാം റാം എന്ന് പറഞ്ഞത്. എന്ത് തിരിച്ചു പറയണമെന്ന് എനിക്കറിയാതെ പോയി വാസ്തവത്തിൽ. അവർ കൈ തന്നു. അപ്പോൾ അഷ്റഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് കാണാനുള്ള ആഗ്രഹമുണ്ട്, ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഗോ ദേർ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരാണ് പറഞ്ഞത്, അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവർ ഇംഗ്ലീഷൊക്കെ അറിയാം, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇംഗ്ലീഷ് അറിവ് പറഞ്ഞു. അവിടെ നിൽക്കുന്ന പുല്ല് അതുമായി ഈ കുരുമുളക് പോലൊരു കായ ഉണ്ടാവുന്നത് ഞെക്കി നോക്കാൻ പറഞ്ഞു. പിടിച്ചപ്പോൾ അത് അതിന് വെള്ളം വരുന്നു. ഇതാണ് ഒട്ടകങ്ങൾ തിന്നുന്നത്. 42 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അവിടുത്തെ മണൽ നമ്മൾ കയ്യിലെടുത്താൽ ഇവിടെ എടുത്താൽ ഇത് കൂടെ പോകും, അത്രയും ചൂട്. അവിടെയാണ് ചെടി ഉണ്ടാകുന്നത്, അള്ളാഹുവിൻ്റെ കൃപ എന്നവർ പറഞ്ഞത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൃപ എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ പോലും ഈ വസ്ത്രത്തിനൊരു ന്യൂനത അവർ കണ്ടില്ല. കാവ്യ വസ്ത്രമാണ്, ഇവൻ സന്യാസിയാണ്, നമ്മൾ അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതില്ല, എടാ പോടാന്ന് വിളിക്കാം, ഈ പറഞ്ഞ മറ്റേ നസ്രാണി കഴുതകൾ വിളിക്കുന്ന പോലെ വിളിക്കാം എന്ന് അവർ കരുതിയില്ല. മാന്യത കാണിച്ചു അവർ അതിമാന്യത കാണിച്ചു. തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല എന്നുള്ള, വിഴിച്ചു നിന്നുപോയി ഞാൻ വാസ്തവത്തിൽ. പക്ഷെ ഇവന്മാർക്ക് ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന പരിപാടി സന്യാസിമാരെ കളിയാക്കലാണ്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഊർജ്ജമുള്ള സന്യാസിമാർ. ഇവൻ്റെ അച്ഛനൊക്കെ മാത്രമാണ് ഈ അറ്റമുറി ഈ അറ്റമുറി നീണ്ട പേരുകൾ വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. റവ, ഫ, മറ്റേ മോ, റഫറൻ്റ്, ഫാദർ, മോൺസീഞ്ഞോറ്, ആർച്ച് ബിഷപ്പ്, ഇതൊക്കെ ഒറ്റയുടെ പേരാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് എൻ്റെ മുമ്പിലൊരു ഡോ കൂടിൻ്റെ പിന്നെ എവിടെ നിന്ന് ഈ ഡോ കിട്ടുന്നത്? എവിടെ നിന്ന്? ഇതിൽ വലിയ പേരും പിടിച്ച് പിന്നെ അവൻ്റെ അംശവടി മറ്റവിടത്തെ വടി തൊപ്പിയും പാളത്തൊപ്പി കൂറുമ്പൻ തൊപ്പി ഇതൊക്കെ മറ്റുള്ളവർക്ക് അവകാശമില്ലെന്ന് അപ്പം വിചാരിച്ചത്. അപ്പം കാണാൻ കൊള്ളാവുന്ന ഊർജ്ജസ്വരതയുള്ള സംസാരിക്കാൻ കഴിവുള്ള വെപ്പ് പല്ലല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഇവർക്കുള്ള അസൂയ അത്രമാത്രമാണത്. ഈ തെണ്ടിപ്പിള്ളേർക്കുള്ള അസൂയയാണത്. ഇപ്പോൾ ഒരു വീട് കിട്ടി, ഇപ്പോൾ അതിൻ്റെ മെക്കട്ടെ കാരണം ആലോചിച്ച് നോക്കണം. ഇവന്മാരായിട്ട് ആർക്കും കൊടുക്കില്ല. ഇവന്മാരായിട്ട് ഇവരുടെ വീടിനകത്ത് പോലും ഇവരുടെ പെങ്ങളെ പോലും ഇവർ സഹായിക്കില്ല. കല്യാണം കഴിഞ്ഞ് പോയാൽ പൊക്കോണം, പിന്നെ തിരിച്ചു വരാൻ പാടില്ല. അതാണ് അവരുടെ കുടുംബ സെറ്റപ്പ്, വൃത്തികെട്ട സെറ്റപ്പ്.
ഒരു 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 അദ്വേഷ്ടത, മൈത്രി, കരുണ, സർവഭൂതഹിതരതി, ആർജവം, ഒന്നുമില്ലാത്തൊരു വർഗം. പേടിച്ചാൽ പേടിപ്പിക്കും അത്രമാത്രം. എന്നിട്ടാണ് ഒരു കൂട്ടം ആൾക്കാരുടെ സക്കാത്തിൻ്റെ ഭാഗമായിട്ട് എന്നിലേക്ക് തിരിച്ചുവിട്ട് കുറച്ച് പൈസ കൊണ്ട് പണിത രണ്ട് റൂം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അവർക്ക് ചൊറിയും കടിയും. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക. പിന്നെ ഇവർ പറയുന്നത് വെറുതെ ഇരുന്ന് തിന്നുകയാണെന്ന്. അതല്ല എടാ നല്ലത്, എടാ ക്രിസങ്കി, എടാ നസ്രാണി, അതല്ല എടാ നല്ലത് വെറുതെ ഇരുന്ന് തിന്നാനുള്ള അവസരം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ നീ ഒരു യൂട്യൂബ് അങ്ങനെ ആരംഭിക്കുന്നത് അതിൻ്റെ മുമ്പിൽ നീ പറയണം, നീ പറഞ്ഞില്ലേ ഞാൻ വളവള വർത്തമാനം പറയാമെന്ന്? നീ ഇങ്ങനെ നീണ്ട ഒരു വളവള വർത്തമാനം പറഞ്ഞ് പൈസ ഉണ്ടാക്കടാ, നീ പൈസ ഉണ്ടാക്ക്, നീ പൈസ ഉണ്ടാക്ക്. ഞാനുള്ള മാർഗം കാണിച്ചു തന്നില്ലേ? വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തന്നില്ലേ? നീ പറഞ്ഞില്ലേ വെറുതെ ഉണ്ടാക്കി ഇരുന്ന് പൈസ ഉണ്ടാക്കാമെന്ന്? അത് നീ ഇവിടെ ജോലിയില്ലാത്തതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ ശരീരം കൊണ്ട് അഥവാ കൈകൊണ്ട്, കാലുകൊണ്ട്, കൈക്കൊട്ടുകൊണ്ട്, കുന്തം കൊണ്ട്, എളാങ്കുകൊണ്ട് അത് ചെയ്യുന്ന ജോലി മാത്രമേ ജോലി എന്ന് കരുതുന്ന ചപ്പന്മാരും ശുപ്പാണ്ടികളാണ് ഇവന്മാർ, ഈ നസ്രാണി കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വെറുതെ ഇരുന്ന് ജോലി ഇങ്ങനെ വെറുതെ വരിക, യൂട്യൂബിൽ ഇങ്ങനെ കയറ്റിങ്ങനെ ഇങ്ങനെ പറയുക ബോംബാട്സ്. അപ്പോൾ പൈസ ഇങ്ങനെ ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും എന്നവൻ കരുതിയത്. വാസ്തവത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ റീ റെക്കോർഡിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടേ, ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ഞാൻ അറിയോ ഒഴിവുള്ള സമയത്താണ് റെക്കോർഡിങ്ങിന് പോകാറുള്ളത്, റീ റെക്കോർഡിങ്ങിന് പോകാറുള്ളത്, മറ്റേ ഡബ്ബിങ്ങിന് പോകാറുള്ളത്. ആശ്രമങ്ങളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള വിവിധ ജോലികൾ അവിടെയുള്ള ഗുരുക്കന്മാർ പങ്കുവച്ചു കൊടുക്കാറുണ്ട്. ഞാനും ആ ജോലികളിൽ വ്യാപൃതനായിട്ടുണ്ട്. 10-ഉം 40-ഉം പശുക്കളെ മേയ്ക്കുന്ന ജോലി ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു 2-3 പേര്. ഒരുത്തൻ ഇപ്പം മോസ്കോയിലാണ്, തിക്കുറിശി സുകുമാരൻ നായരുടെ ഒരു മരുമകൻ രാമൻ എന്നാ പേര്, വിദ്യാസമ്പന്നനാണ്, ഗാനഭൂഷണമാണ്. ഞങ്ങൾ ചാണകം വാരിയിട്ടുണ്ട്, കൊട്ടചോപം നട്ടുണ്ട്, അതുകൊണ്ട് വളമായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ടൗണിൽ ഞാനാണ് പോവുക, അപ്പം എനിക്ക് ലിസ്റ്റ് തരാം, പൈസ തന്നെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരും. അങ്ങനെ ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്കുണ്ടായ ആ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എനിക്കിതൊരു ജോലിയല്ലടേ, ഇപ്പോൾ എനിക്കൊരു ജോലിയല്ല, മറിച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ആത്മാവിഷ്കാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ്. മേൽപ്പറഞ്ഞ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ധനം ഒരിക്കൽ പോലും ഞാൻ ഒരു പൈസ പോലും നീയും നിൻ്റെ വീട്ടുകാരും നിൻ്റെ അച്ഛന്മാരും പള്ളിക്കാരും പട്ടക്കാരും കന്യാസ്ത്രീകളും ചെയ്യുന്ന പോലെ മദ്യപിച്ച് വ്യഭിചരിച്ച് ഞാൻ കളഞ്ഞിട്ടില്ല. അറിയാമോ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ആർഭാടത്തിന് വേണ്ടിയിട്ടും അംശവടി പിടിക്കാനും മറ്റോടത്തെ വടി പിടിക്കാനും അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അംശവടി എന്ന് പറയുമ്പോൾ ഇവരെന്തിനാ ഈ വടി, യേശു ക്രിസ്തു വടിയും കൊണ്ടാണ് നടന്നിരുന്നത്? ഇവരെന്തിനാ ഈ സ്വർണ്ണവടിയും കൊണ്ടു നടക്കുന്നത്? ആരെ പേടിപ്പിക്കാനാണ് ഇവർ കൊണ്ടു നടക്കുന്നത്? വിമാനത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ അംശവടി വടി കൊണ്ടു നടക്കും, ആരെ പേടിപ്പിക്കാനാണ് അവൻ? BMW കാറ് തന്നെ വേണപ്പോ. യേശു ക്രിസ്തു ഏത് കാറിലാണ് സഞ്ചരിച്ചത്? ആശാരിയുടെ മകനാണ് യേശു ക്രിസ്തു, ഏത് കാറിലാണ് സഞ്ചരിച്ചത്? അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് യേശു ക്രിസ്തു, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് യേശു ക്രിസ്തു, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് യേശു ക്രിസ്തു. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ട യേശു ക്രിസ്തു, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് യേശു ക്രിസ്തു, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടുള്ള യേശു ക്രിസ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതമാണോടാ നിൻ്റെ ആൾക്കാർ ഇവിടെ കൊണ്ടു നടക്കുന്നത്? ആ പേരും പറഞ്ഞിട്ട് നടക്കുന്ന നിൻ്റെ ആളുകൾ എന്താ ചെയ്യുന്നത്? അർമാദിക്കുകയല്ലേ, അർമാദിക്കുകയല്ലേ, വ്യഭിചരിക്കുകയല്ലേ, രഹസ്യമായിട്ട് കുട്ടികളെ ഉണ്ടാക്കുകയല്ലേ, കുടുംബങ്ങളെ നശിപ്പിക്കുകയല്ലേ, കൊല്ലുകയല്ലേ, കെൻറ്റിൽ കൊണ്ട് പണ്ടാറടക്കുകയല്ലേ ചെയ്യുന്നത്? ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു വന്ന കാര്യങ്ങൾ, ഗീത, ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രാദി കാര്യങ്ങൾ, അത് കേരളത്തിൽ പടർത്താനും പകർത്താനും വേണ്ടിയിട്ട് മനസ്സാപചസാകർമ്മം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ജന്തുക്കളായിട്ടുള്ള ഈ മറ്റേ ഹിന്ദുത്വവാദികൾ പറയാറുണ്ട്, തനിക്ക് എന്തറിയാം ഹിന്ദുമതത്തെക്കുറിച്ച്? നിനക്കറിയാവുന്ന ശ്രീകൃഷ്ണൻ്റെ ലീലകളാണ്, ഹനുമാൻ്റെ ലങ്കാദഹനമാണ് നിനക്കറിയുന്നത്. അതിലപ്പുറം, അതിൻ്റെ അപ്പുറം, അതിൻ്റെ അപ്പുറം, അപ്പുറം അപ്പുറമുണ്ട്. പാണിനി അഷ്ടാധ്യായി ഉണ്ട്, തലകുത്തി നിൽക്കണം 12 വർഷം കുറച്ചെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. ബ്രഹ്മസൂത്രമുണ്ട്, അതിന് വ്യാഖ്യാനമുണ്ട്, ഗീതയുണ്ട്, ശങ്കരമാഷ്യമുണ്ട്,
മേധുരോപനിഷത്ത് 10 എണ്ണമുണ്ട്, ശങ്കരഭാഷ്യമുണ്ട്. ഇത് പഠിച്ച് പ്രവർത്തിപ്പിക്കുന്ന വെറുതെയല്ല, അത് റെക്കോർഡഡ് ആണ്. അത് ഇന്നുണ്ട്, യൂട്യൂബിൽ തന്നെയുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാവ്യക്കോടിയും പിടിച്ച് ഇപ്പൊ കണ്ടില്ലേ ഓഗസ്റ്റ് 5 ചെയ്തത്, അവരെ മണ്ഡത്രങ്ങളും കാണിച്ച് സംഘിയായിട്ട് ബി ജെ പിക്കാരുടെയും സംഘപരിവാറിൻ്റെയും ആസനം കഴുകാൻ നടക്കണം. അവരെ വെള്ളം കോരിയായിട്ട് വറകുകുട്ടിയായിട്ട് നടക്കുന്ന സന്യാസിയാണെങ്കിൽ ഒരു സന്യാസിയായിട്ട് അംഗീകരിക്കുള്ളൂ. അങ്ങനൊരു സന്യാസി ആകും ഞാൻ. എപ്പോഴെന്നറിയാമോ? എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര് മറക്കുമ്പോൾ, ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഓർത്തോ. ഏതായാലും ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണല്ലോ, അതാണല്ലോ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം. ആ സമയത്ത് ഇപ്പം എന്നെപ്പോലെ ഒരാൾ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നില്ലേ? നിങ്ങളാണല്ലോ പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണെന്ന്. ഇങ്ങനെ ഒരാൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കണം, എന്നിട്ടൊരു വീട് സ്വന്തമാക്കണം. അത് ചെയ്യണേ, നീയും ചെയ്യ, ജോലിയാണല്ലോ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിങ്ങൾക്കും അതൊരു നല്ല കാര്യമല്ലേ ഞാൻ കാണിച്ചു തന്നത്, വെറുതെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയാം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പൂഴ്ത്ത്, അതല്ലേ പറഞ്ഞത്, മുസ്ലിങ്ങളെ താങ്കളും മുസ്ലിങ്ങളെ പൂഴ്ത്ത്, നിങ്ങൾ ചെയ്യണേ, മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങൾ നല്ലവരാണ് പറയണേ, എന്നിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണേ ക്രിസംഗികളെ. ഇവിടെ ഒരു യൂട്യൂബ് തുടങ്ങാൻ വലിയ സാമ്പത്തിക ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങുക, എന്നിട്ട് ദിവസവും കാലത്ത് എഴുന്നിട്ട് പല വട്ടം ഇങ്ങനെ വളവളാന്ന് പറയുക. അപ്പം ലക്ഷങ്ങൾ ഇങ്ങനെ ഒരു ഒരു കുഴലിലൂടെ വരും, കുഴൽപ്പണം, കുടകരപ്പണം, അതിങ്ങനെ വരും, വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ ഞാൻ വീട് കെട്ടിയത്. അതുകൊണ്ട് നീ തുടങ്ങണേ, യൂട്യൂബ് തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഈ ക്രിസ്ത്യൻ കഴുതക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വാസ്തവത്തിൽ എന്നെ കൂടുതലും അപഹസിച്ച് സംസാരിക്കുന്നത്. ക്രിസംഗികൾ, ക്രിസ്ത്യാനി സംഘികൾ, അവരോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ അധ്വാനിക്കാതെ വെറുതെ ഇരുന്ന് വളവളാന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലേ. ഏതായാലും നിങ്ങളുടെ പള്ളിയിലുള്ള പട്ടക്കാരും പട്ടക്കാരികളും കന്യാസ്ത്രീകളും ചെയ്യുന്ന തരത്തിലുള്ള അധ്വാനം, ആ അധ്വാനം ചെയ്യാൻ അതിനെനിക്ക് താല്പര്യമില്ല കേട്ടോ. പകലൊരു തരത്തിലുള്ള അധ്വാനം, പകലൊരു ഓഹിട്ട് അധ്വാനം, രാത്രി ബർമുടയായിട്ടുള്ള അധ്വാനം, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിനുള്ള കഴിവും ഞങ്ങൾക്കില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ സന്യാസി വർഗങ്ങൾ അല്പം മോശക്കാരാണ്. ആ കഴിവ് അല്പം മോശക്കാരെന്നല്ല, മോശക്കാർ തന്നെയാണ്, പൂർണ്ണമായിട്ട് മോശക്കാരാണ്. അതിൽ കഴിവ് കുറഞ്ഞവരാ, കഴിവില്ലാത്തവർ ഞങ്ങൾ സമ്മതിക്കുന്നു. വെളുത്ത ലോഹയിട്ട് നടക്കുന്ന ചെകുത്താന്മാരെ ഭൂമി തട്ടിപ്പ് നടത്താൻ ജയിലിൽ പോകാൻ നിർത്താൻ ഒരുത്തൻ, ജോർജ് എന്ന് ഒരുത്തൻ, കർദിനാളാത്ത എന്ത് കർദിനാൾ, എന്തിൻ്റെ കർദിനാൾ, എന്തായി കർദിനാളെന്ന് എൻ്റെ അർത്ഥം, അവൻ ലോക നേതാവാണ് അത്രേ, കേരള നേതാവല്ല, ലോക നേതാവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആഗോള നേതാവ്, ഇപ്പം ലോക മറ്റേ വിചാരണ കയറിയിടണം, എന്തടോ ഏതടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയണം, അത് ഞാൻ ജയിലിലേക്ക് പോകണം. വെളുത്ത ലോഹയിട്ട് ഭൂമി തട്ടിപ്പ് നടത്താനും കൂട്ടത്തിൽപ്പെട്ട കുട്ടികളെ വ്യഭിചരിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും ജയിലിൽ പോകാനും കന്യാസികളെ വ്യഭിചരിക്കാനും അവരെ കൊന്ന് കിണറ്റിലിടാനും സമ്മതിക്കാത്തവരെ പിടിച്ച് പുറത്തേക്കാക്കാനും അതിനുള്ള മാനസിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ആ രീതിയിൽ അധ്വാനിക്കാനുള്ള ശേഷിയും ഞങ്ങൾക്കില്ല കേട്ടോ. പിന്നെ വേറൊന്ന് മനസ്സിലാക്ക്, എനിക്ക് 66 വയസ്സായി. ഇപ്പം കൃത്യമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. ഒരു പടികളവനാണല്ലോ ഞാൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആണ്, സമ്മതിച്ചു. ഇപ്പോൾ വടിയും കുത്തിപ്പിടിച്ചാൽ നടപ്പ്, നിങ്ങളുടെ പോലത്തെ അംശവടിയല്ല, ഞാൻ ഇവിടെ ഒരു മുളവടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതും പിടിച്ചിട്ട് ഞാൻ നടപ്പ്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും രാത്രിയും പകലും പല രൂപത്തിലും പല ഭാവത്തിലും കിടന്നും നിന്നും കുനിഞ്ഞു നിന്നും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലോ, അധ്വാനം, അധ്വാനിച്ച് ജീവിക്കാനല്ലേ പറഞ്ഞേ, ആ തരത്തിലുള്ള അധ്വാനം ചെയ്യാൻ ഉള്ള ശേഷിയൊന്നും ഏറ്റവും കുറഞ്ഞ എനിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും പറയുക, കിട്ടുന്നത് കൊണ്ട് കുറേ അരിയും കുറച്ച് പരിപ്പും വാങ്ങിച്ച് വേവിച്ച് തിന്ന് ജീവിക്കുക, മാമുട്ടി ജീവിക്കുക, അതപ്പം ഞാൻ ചെയ്യുന്നതാ ക്രിസംഗികളെ, അത് മനസ്സിലാക്ക്. എന്നെ പോലെയുള്ള ആളുകൾ ഞങ്ങളെന്ത് ചെയ്യുന്നു, സന്യാസിമാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കാതെ പള്ളികളിലും, പള്ളികളുടെ മതിലുണ്ടല്ലോ 12 അടി മതില്, എന്തിനാ കെട്ടിയിട്ട്, 12 അടി മതിൽ എന്താ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത്, അതിലൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് രാവും പലൂടെ അതിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ പട്ടക്കാരും പട്ടക്കാരികളും ചെയ്യുന്ന വിവിധ തരത്തിലുള്ള വിക്രാസികൾ കണ്ട് മനസ്സിലാക്കിയിട്ട്
അത് തടയാൻ നോക്കടാ ക്രിസംഗികളെ, അത് തടയാൻ നോക്കടാ നസ്രാണി കഴുത കുഞ്ഞുങ്ങളെ. ആദ്യം അത് ചെയ്യ്, സ്വാമിയുടെ കാര്യം വിട്ടുകളാ. നമസ്കാരം.